യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, 2 സാമുവേൽ 6:22 ദാവീദ് പറഞ്ഞു, അതെ, കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി നിൻ്റെ മുമ്പിൽ ഞാൻ ഇതിൽ കൂടുതൽ ആക്ഷേപാർഹനും നിന്ദനുമാകും. ദാവീദ് തൻ്റെ സ്വന്തമായ രക്തമായ മിഖാൽ തന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ പറഞ്ഞ ഉത്തരമാണിത്. മിഖാൽ ദാവീദിനോട് പറഞ്ഞു, നിനക്ക് നാണമില്ലേ, ലജ്ജയില്ലേ, നീ എന്തുമാത്രം ആഭാസിനെ പോലെ തുള്ളിച്ചാടുന്നു, സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മുമ്പിൽ നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ? അതിന് ദൈവത്തെ സ്തുതിച്ചതിനെ പറ്റി കിട്ടിയ നിന്ദനത്തെ പ്രതി ദാവീദ് പറയുന്ന ഉത്തരമാണിത്. മോളെ, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി പൊന്നുകുഞ്ഞെ, നിന്റെ മുമ്പിൽ ഇതിൽ കൂടുതൽ അധിക്ഷേപാർഹനും നിന്ദനുമായി മാറാൻ എനിക്ക് മടിയില്ല. പിന്നെ നീ ഒരു കാര്യം പറഞ്ഞില്ലേ, പെൺകുട്ടിയുടെ മുമ്പിൽ നാണം കെട്ടുവന്ന്, എൻ്റെ ദൈവസ്തുതി കൊണ്ട് പെൺകുട്ടിയുടെ മുമ്പിൽ എനിക്ക് അഭിമാനവും മാന്യതയുമേ കിട്ടിയിട്ടുള്ളൂ. ദൈവത്തെ സ്തുതിച്ച് ഒരുവനും താഴുന്നില്ല, ദൈവത്തെ സ്തുതിച്ച് ഒരുവനും നാണം കെടുന്നില്ല എന്ന് നാം ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. നമുക്കിപ്പോഴും അധിക്ഷേപമാണ്, നിന്ദതയാണ് തിരുനാമം ഉറക്കെ പറയുന്നതും പാടുന്നതും. ദാവീദ് തൻ്റെ സ്വന്തം രക്തത്തോട് പറയുക, കൊച്ചേ, നിൻ്റെ മുമ്പിൽ ദൈവമഹത്വത്തിന് വേണ്ടി ഇതിൽ കൂടുതൽ നാണം കെടാൻ എനിക്ക് മടിയില്ല. കാരണം ഞാൻ സ്തുതിക്കുന്നത് മനുഷ്യരുടെ ഒരുപാട് അപ്പുറമുള്ള ദൈവത്തെയല്ലേ, നിന്നെയും നിൻ്റെ അപ്പനെയും അപ്പൻ അപ്പൂപ്പനെയും തലമുറകളെ എനിക്ക് ഭരിക്കാൻ തന്ന ദൈവത്തെ ഞാൻ ഇനിയും പാടി സ്തുതിക്കും. ദൈവസ്തുതിയുടെ ഒരു ആനന്ദവും കരഘോഷവും അലങ്കാരവും സുഹൃതവും നാം ഇന്നും പഠിച്ചിട്ടില്ല. ദൈവത്തെ അഭിമാനത്തോടെ സ്തുതിച്ചാൽ ജീവിതം മുഴുവൻ അഴകാണ്. ആമേൻ, ആമേൻ.